Hello friends, ellavarkum PSC tips and tricks like swagatham. Nammal ippo degree level preliminary exam adubole thanne LDC LGS main exam nu vendittulla syllabus wise class aanu nammal cheyidondirikkunnathu. Nammal kazhinja rendu classukalilayitte Kerala history adubole thanne science and technology ennu parayna bhagamaana SCERT paadapusthakathilude padichondirikkunnathu. Kerala history nammal oretta video kondu thanne ella SCERT paadapusthakangalum complete cheythu science and technology de oru video yum cheyidittunde. Appo innu nammal nokkunnathu Science and Technology de randamathe video aanu adile basics of everyday science ennu parayna bhagathu veruna oru chapter aanu nammal nokkunnathu basics of everyday science ennu parayumbo physics indeyum biology deyum chemistry deyum ellam basic aayittulla karyangal aanu ivide varunathu appo namukku nokkam innu nammal nokkunnathu 5th class ile randamathe chapter basic science ile randamathe chapter aayittulla jeeva jalam ennu parayna paada bhagam aanu nokkunnathu idile appo parayunnathu endre kurichana jalathe kurichana പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം ആദ്യമേ തന്നെ ജലത്തെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട് അപ്പൊ ഇത് പഠിക്കാൻ എന്ന് പറയാൻ നമുക്ക് അറിയാം അല്ലെ ജലം എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കുടിക്കാൻ ആഹാരം പാകം ചെയ്യാൻ കൃഷി ചെയ്യാൻ പാത്രങ്ങൾ കഴുകാൻ ഒക്കെ നമ്മൾ ജലം ഉപയോഗിക്കുന്നു അതുപോലെ ശുദ്ധജലത്തിന് നിറമില്ല മണമില്ല രുചിയില്ല അതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ 5th ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് അപ്പൊ അതിൻ്റെതായ രീതിയിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് അത് തന്നിട്ടുള്ളത് അടുത്തത് ജലത്തിൻ്റെ സവിശേഷതകൾ ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് പറയുന്നത് ഏതൊക്കെയാണ് ജലത്തിൻ്റെ സവിശേഷതകൾ ഒന്നാമത്തേത് വസ്തുക്കളെ ലയിപ്പിക്കുന്നു രണ്ട് ഒഴുകുന്നു മൂന്ന് താപം വഹിക്കാൻ കഴിയുന്നു നാല് നിശ്ചിത ആകൃതിയില്ല ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതിയിലാണ് എന്താണ് ജലത്തിന് ഇരിക്കാൻ കഴിയുക അതുപോലെ ഖരം ദ്രാവകം വാതകം എന്നീ മൂന്ന് അവസ്ഥകളിലും ആര് സ്ഥിതി ചെയ്യുന്നുണ്ട് ജലം സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ നോക്കാം ലയിപ്പിക്കാൻ കഴിയുന്നു വസ്തുക്കളെ ലയിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെ പഞ്ചസാര നമ്മൾ വെള്ളത്തിലിട്ടാൽ പഞ്ചസാര അതിൽ അലിഞ്ഞു പോകും അപ്പോൾ വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട് ജലത്തിനുണ്ട് അതുപോലെ ഒഴുകുന്നു അതായത് നമ്മൾ പൈപ്പിലൂടെ വെള്ളം വരുന്നത് എങ്ങനെയാണ് ജലം ഒഴുകിയിട്ടാണ് അല്ലെ അപ്പൊ ഒഴുകുന്നു താപം വഹിക്കാൻ കഴിയുന്നു നമ്മൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താണ് ജലമാണ് അപ്പോൾ ജലത്തിന് എന്താണ് താപം വഹിക്കാനുള്ള കഴിവുണ്ട് അതുപോലെ നിശ്ചിതമായിട്ടുള്ള ആകൃതിയോ ഒന്നും ആർക്കില്ല ജലത്തിനില്ല നമ്മൾ ഏത് പാത്രത്തിലെടുക്കുന്നു നമ്മളൊരു ഗ്ലാസ്സിലെടുത്താൽ ആ ഗ്ലാസിൻ്റെ ആകൃതിയായിരിക്കും നമ്മൾ എന്താണ് വേറൊരു പാത്രത്തിലെടുക്കുകയാണെങ്കിൽ ആ പാത്രത്തിൻ്റെ ആകൃതിയായിരിക്കും ആർക്കുണ്ടാവുക ജലത്തിന് ഉണ്ടാവുക അപ്പോൾ ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതിയിലായിരിക്കും ജലത്തിൻ്റെ ആകൃതി എന്ന് പറയുന്നത് അതുപോലെ ഖരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിൽ കാണപ്പെടുന്നു ഖരാവസ്ഥയിൽ എങ്ങനെയാണ് ജലം സ്ഥിതി ചെയ്യുന്നത് ഐസിൻ്റെ രൂപത്തിലാണ് ദ്രാവകാവസ്ഥ എന്ന് പറയുമ്പോൾ ജലം വെള്ളമാണ് വാതകാവസ്ഥ എന്ന് പറയുമ്പോൾ എന്താണ് നീരാവി അല്ലെ അപ്പൊ ആവി ഉപയോഗിച്ചിട്ടാണ് പുട്ടൊക്കെ ഉണ്ടാകുന്നത് അല്ലെ പുട്ട് വേകുന്നത് എങ്ങനെയാണ് ആവി ഉപയോഗിച്ചിട്ടാണ് അപ്പൊ ആവി എന്ന് പറയുന്നത് ജലം നീരാവിയുടെ രൂപത്തിൽ വാതകാവസ്ഥയിലാണ് കാണപ്പെടുന്നത് അപ്പൊ ഇതൊക്കെയാണ് എന്ത് ജലത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ അടുത്തത് പറയുന്നത് ചില ഖരവസ്തുക്കളും ദ്രാവകങ്ങളും ജലത്തിൽ ലയിക്കാറുണ്ട് അതുപോലെ തന്നെ വാതകങ്ങളും ജലത്തിൽ ലയിച്ചു ചേരാറുണ്ട് അപ്പോൾ നമുക്കറിയാം ഖരവസ്തുക്കളും ദ്രാവകങ്ങളും ജലത്തിൽ ലയിക്കുന്നത് നമുക്കറിയാം വാതകങ്ങൾ ജലത്തിൽ ലയിക്കുന്നതിന് ഒരു എക്സാമ്പിളാണ് എക്സാമിന് ചോദിക്കാറുള്ളതാണ് സോഡാക്കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നതിന് കാരണം എന്താണ് എന്ന് ചോദിക്കാറുണ്ട് സോഡാക്കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നതിന് കാരണം എന്താണ് ജലത്തിൽ ലയിച്ചു ചേർന്ന കാർബൺ ഡൈ ഓക്സൈഡാണ് ഈ കുമിളകളായിട്ട് പുറത്തു വരുന്നത് ഓക്കെ അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സോഡാക്കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നതിന് കാരണം എന്താണ് ജലത്തിൽ ലയിച്ചു ചേർന്ന കാർബൺ ഡൈ ഓക്സൈഡാണ് ഓക്കെ ജലത്തിൽ ലയിച്ചു ചേർന്ന കാർബൺ ഡൈ ഓക്സൈഡ് അപ്പോൾ ഒരു വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിച്ചു ചേർന്ന കാർബൺ ഡൈ ഓക്സൈഡാണ് കുമിളകളായിട്ട് പുറത്തു വരുന്നത് ഓക്കെ ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെക്കുക അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ടേംസ് നമുക്ക് പഠിക്കാനുണ്ട് ലീനം ലായകം ലായനി അതായത് ലീനം എന്ന് വെച്ചാൽ എന്താണ് സൊല്യൂട്ട് ലായകം അഥവാ സോൾവൻ്റ് ലായനി അഥവാ സൊല്യൂഷൻ അപ്പം എന്താണ് ലീനം ലീനം എന്ന് പറയുന്നത് ലയിക്കുന്ന വസ്തുവിനെയാണ് ലീനം എന്ന് പറയുന്നത് ലയിക്കുന്ന വസ്തു ഇപ്പം നമ്മൾ പഞ്ചസാര ലായനി ഉണ്ടാക്കുകയാണ് അപ്പോൾ പഞ്ചസാരയാണ് നമ്മൾ എന്തിൽ ലയിപ്പിക്കുന്നത് വെള്ളത്തിൽ ലയിപ്പിക്കുന്നത് അപ്പോൾ ലയിക്കുന്ന വസ്തു ഏതാണ് പഞ്ചസാരയാണ് ജലത്തിൽ ലയിക്കുന്നത് അപ്പം ലയിക്കുന്ന ആ വസ്തുവിനെ അതായത് പഞ്ചസാരയെ എന്ത് നമുക്ക് പറയാം ലീനം എന്ന് പറയാം അപ്പോൾ ലയിക്കുന്ന വസ്തുവിനെയാണ് എന്ത് പറയുന്നത് ലീനം എന്ന് പറയുന്നത് അപ്പോൾ പഞ്ചസാര ലായനി എടുത്താൽ അവിടെ ആരാണ് ലീനം പഞ്ചസാരയാണ് ലീനം എന്ന് പറയുന്നത് അപ്പോൾ ഏതിലാണോ
ലയിക്കുന്നത്, അതിനെ ലായകം എന്നും പറയും. ഏതിലാണ് ലയിക്കുന്നത്? ഇപ്പം പഞ്ചസാര ലായനി എന്ന് പറയുമ്പോൾ പഞ്ചസാര ജലത്തിലാണല്ലോ ലയിക്കുന്നത്. അപ്പോൾ ജലമാണ് എന്ത്? ലായകം അഥവാ സോൾവെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലയിക്കുന്ന വസ്തുവിനെ ലീനം അഥവാ സൊല്യൂട്ട് എന്ന് പറയും. ഏതിലാണോ ലയിക്കുന്നത്, ജലത്തിലാണ് ലയിക്കുന്നതെങ്കിൽ ജലത്തിനെ എന്ത് പറയും? ലായകം അഥവാ സോൾവെൻ്റ് എന്ന് പറയും. ഇനി ഈ ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതിനെയാണ് ലായനി എന്ന് പറയുന്നത്. ലീനം ലായകത്തിൽ, ലീനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം പഞ്ചസാര ലായനി എക്സാമ്പിളായിട്ട് എടുത്താൽ ലീനം എന്ന് പറയുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ജലത്തിലാണ് ലയിക്കുന്നത്. അപ്പം ജലം എന്താണ്? ലായകമാണ്. അപ്പം ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാവുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലായനി എന്ന് പറയുന്നത്. അപ്പം പഞ്ചസാര ലായനി എന്ന് പറയുന്നത് എന്താണ്? പഞ്ചസാര വെള്ളവുമായിട്ട് മിക്സ് ആവുന്നതാണ് എന്ത്? പഞ്ചസാര ലായനി എന്ന് പറയുന്നത്. അപ്പം പഞ്ചസാര ലീനം, വെള്ളം എന്ന് പറയുന്നത് ലായകവുമാണ്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കിട്ടുന്ന പഞ്ചസാര വെള്ളമാണ് എന്ത്? ലായനി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ലീനം, ലായകം, ലായനി, മൂന്ന് ടേംസും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് ഏറ്റവും കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ലായകമാണ് ജലം. ജലത്തിലാണ് ഏറ്റവും കൂടുതൽ വസ്തുക്കൾ ലയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ജലത്തെ എന്ത് പറയാം? സാർവീക ലായകം എന്ന് പറയാം. എന്താണ് സാർവീക ലായകം? ഓക്കെ, ഏറ്റവും കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്നതാണ് ജലം. അതുകൊണ്ട് ജലത്തെ എന്ത് പറയാം? സാർവീക ലായകം അഥവാ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് പറയാം. ഓക്കെ, യൂണിവേഴ്സൽ സോൾവെൻ്റ് അഥവാ സാർവീക ലായകം എന്നാണ് ജലത്തെ വിളിക്കുന്നത്. അടുത്തത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് പറയുന്നത്. അപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് എന്താണ് റിവൈസ് ചെയ്ത് പോകുന്നത് പോലെ ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ മതി അല്ലേ. നമുക്കിതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ എവിടെയോ പഠിച്ചിട്ടുള്ളതാണ് എന്നുള്ളൊരു ഓർമ്മ വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തെടുത്താൽ മതിയാകും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറയാം, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറയുന്നത് ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള ഏകകമാണ് ലിറ്റർ. നമുക്കറിയാം അല്ലേ, ദ്രാവകങ്ങൾ അളക്കുന്നത് എങ്ങനെയാണ്? ലിറ്ററിലാണ്. ഒരു ലിറ്റർ, രണ്ട് ലിറ്റർ എന്ന് നമ്മൾ ലിറ്ററിലാണ് പറയുന്നത് അല്ലേ. നമ്മൾ എണ്ണയൊക്കെ വാങ്ങിക്കുമ്പോൾ, ഓയിലൊക്കെ വാങ്ങിക്കും കടയിൽ പോയാൽ എങ്ങനെയാണ്? ഒരു ലിറ്റർ ഓയിൽ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള ഏകകം എന്താണ്? ലിറ്റർ ആണ്. ഓക്കെ, അപ്പോൾ കുറഞ്ഞ അളവിലാണ് ദ്രാവകങ്ങൾ അളക്കേണ്ടി വരുമ്പോൾ മില്ലി ലിറ്റർ എന്ന് പറയും. അപ്പോൾ ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള ഏകകം എന്താണ്? ലിറ്റർ ആണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഏകകം എന്ന് വെച്ചാൽ എന്താണ്? യൂണിറ്റ് ആണ് കേട്ടോ. ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് ലിറ്റർ. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നത് ഘന സെൻറ്റിമീറ്റർ. 1000 ഘന സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതാണ് ഒരു ലിറ്റർ. എന്താണ് 1000 ഘന സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്? എത്രയാണ്? ഒരു ലിറ്റർ ആണ് കേട്ടോ. 1000 ഘന സെൻറ്റിമീറ്റർ, ഒരു ലിറ്റർ. ഘന സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1000 മില്ലി ലിറ്റർ തന്നെയാണ്. അപ്പോൾ ഘന സെൻറ്റിമീറ്റർ അളവിനെ 1 മില്ലി ലിറ്റർ എന്നും പറയാം. അതുകൊണ്ട് 1000 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലിറ്റർ ആണ്. അപ്പോൾ 1000 ഘന സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതും 1000 മില്ലി ലിറ്റർ എന്ന് പറയുന്നതും എന്തിനു തുല്യമാണ്? ഒരു ലിറ്ററിന് തുല്യമാണ്. ഇനി മഴയുണ്ടാവുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് ഓർത്തിരിക്കുക. എങ്ങനെയാണ്? നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ളതാണ്, ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യൻ്റെ ചൂടേറ്റ് നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്നു. നീരാവി തണുത്ത് മേഘമായും മേഘം തണുത്ത് മഴയായും മാറുന്നു. അപ്പോൾ മഴ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യൻ്റെ ചൂടേറ്റിട്ട് എന്തായി മാറും? നീരാവിയായിട്ട് മാറും. ആ നീരാവി എവിടെ എത്തും? അന്തരീക്ഷത്തിലെത്തും. നീരാവി തണുത്ത് മേഘമായി മാറും, മേഘം തണുത്തിട്ട് മഴയായിട്ട് മാറും. അപ്പോൾ ഈ രീതിയിലാണ് എന്തുണ്ടാവുന്നത്? മഴ ഉണ്ടാവുന്നത്. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് എന്താണ്? ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് ബാഷ്പീകരണവും സാന്ദ്രീകരണവും. അപ്പോൾ നമുക്ക് അതിൻ്റെ എന്താണ് ഡെഫിനിഷൻ തന്നിട്ട് ഇതെന്താണ് എന്നുള്ളത് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ തന്നിട്ട് അത് എന്തിന് എക്സാമ്പിൾ ആണ് എന്ന് ചോദിക്കാം. അപ്പോൾ നോക്കാം, ബാഷ്പീകരണവും സാന്ദ്രീകരണവും. ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. എന്താണ്? ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം.
അതുപോലെ വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്നതിനെയാണ് സാന്ദ്രീകരണം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വെള്ളം, വെള്ളം എന്ന് പറയുന്നത് എന്താണ്? ദ്രാവകമാണ്. അത് നീരാവിയായിട്ട് മാറുന്നു അല്ലെ, ഇപ്പൊ വാതകാവസ്ഥയിലോട്ട് മാറുന്നു. അപ്പോൾ ദ്രാവകം നീരാവിയായിട്ട്, വെള്ളം നീരാവിയായി മാറുന്നത് എന്തിന് എക്സാമ്പിളാണ്? ബാഷ്പീകരണത്തിന് എക്സാമ്പിളാണ്. അപ്പൊ വെള്ളം നീരാവിയായി മാറുന്ന പ്രക്രിയയെ പറയുന്ന പേരെന്ത് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ബാഷ്പീകരണം. അടുത്തത്, നീരാവി വെള്ളമായി മാറുന്നത് സാന്ദ്രീകരണത്തിന് ഉദാഹരണമാണ്. അപ്പൊ നീരാവി വെള്ളമായി മാറുന്നത് എന്താണ്? സാന്ദ്രീകരണം. വെള്ളം നീരാവിയായി മാറുന്നത് ബാഷ്പീകരണം, നീരാവി വെള്ളമായി മാറുന്നത് സാന്ദ്രീകരണം. അപ്പൊ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക, വെള്ളം നീരാവിയായി മാറുന്നത് ബാഷ്പീകരണം എന്ന് പഠിച്ചു വെക്കുക. അപ്പൊ സാന്ദ്രീകരണം എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയുമാണ് ഈ ജലം എന്ന് പറയുന്ന, ജീവജലം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്താണ്? നമ്മുടെ PSC പോയിന്റ് ഓഫ് വ്യൂ മാത്രം പഠിച്ചാൽ മതി. എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ജലത്തിന്റെ സ്വഭാവ സവിശേഷതകൾ ഓർത്തിരിക്കുക, ലീനം എന്താണ്, ലായകം എന്താണ്, ലായനി എന്താണ്, സാർവിക ലായകം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ബാഷ്പീകരണം, സാന്ദ്രീകരണം, ഇത്രയും പോയിന്റ്സ് ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അതെന്തായാലും നോട്ട് ചെയ്തിട്ട് പഠിച്ചിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.